ഖുർആനിനെയും ഹദീസിനെയും മനോഹരമായ കാവ്യശൈലിയിൽ ക്രോഡീകരിച്ച ഇൽമിന്റെ നിറകുടം മലയാളക്കര മറന്നു തുടങ്ങിയ കാവ്യലോകത്തിലെ സൂഫി വര്യർ തഴവ മുഹമ്മദ് കുഞ്ഞു മൗലവിയുടെ അൽ മവാഹിബുൽ ജലിയ എന്ന കാവ്യ സമാഹാര ഗ്രന്ഥത്തിലെ 154 അധ്യായം സ്വർഗം. ആ മഹാനുഭാവന്റെ കൂടെ സ്വർഗം പുലകാനുള്ള ആഗ്രഹത്തോടുകൂടെ ഈ വരികൾ ഞങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുന്നു. അല്ലാപനം മൻസൂർ പുത്തനത്താണി ആൻഡ് നൗഫൽ അദവനാട്. സ്വർഗം നിനക്കൊരു മസ്കനായി ലഭിച്ചെങ്കിലേ ഇവിടെന്തു ക്ലേശം സാരമില്ല നിന്നിലേ ജനമൊക്കെയും തൃണം വൽഗണിച്ചാൽ തന്നെയും മനം നൊന്തിടണ്ട തിബുറു തന്നാ പിന്നെയും ആരൊക്കെ നിന്നെ ദരിദ്രനായി കണ്ടെങ്കിലും ഓടീശ്വരൻ നീ തന്നെ കാലത്തിലും മരണം നിനക്കില്ലാതതിൽ കടിയുന്നതാ മനസ്സെപ്പോഴും സന്തോഷമാൽ തിങ്ങുന്നതാ ധരിക്കാൻ അതിൽ കൊടു കുന്ന തുണിയും സുന്ദുസാ അൽഹംദുലില്ലാ ജീവിതം ദ്യന്തന്തസാ കുടിക്കുന്ന ജലമിൽ ചേർത്തിടുന്നു കാഫുറ കലരാത്ത തേനൊലിക്കുന്നതാണൻഹാറാ പിടിയാതെ തന്നൊഴുകുന്നതാ പാലാറ് ഉള്ള പോലെ തന്നതിലുണ്ടടോ കള്ളാറ് അതുമാത്രമല്ലതി ലുണ്ട് സൽസാബീല് തസനീമുണ്ടത് പോലെയും പല നീല് തിരുമുസ്തഫ നബിക്കുള്ള ഹൗദുൽ കൗസറ കുടിക്കുന്ന രസമെന്താണതിൽ നിന്നക്സറ പുറത്തുള്ള മണ്ണും ചരലും ഇസ്കും ജൗഹറ പിന്നെന്തു പറയാനാ ഹബീബേയുള്ളറ കൊതിക്കുന്ന പഴമെടു കുന്നതാ കയറണ്ട പറിച്ചാലുടൻ മുളയ്ക്കുന്നതാ കുറയണ്ട അതിലുണ്ട് മുന്തിരി തോട്ടവും റുമാനും രസമുള്ളതാ കദളിപ്പഴം തിന്നാനും ഖിദ്മത്തിനായി കാണാമതിൽ ചില കുട്ടികൾ കാഴ്ചക്ക് തോന്നും നല്ല കൗതുകമുത്തുകൾ അസുഖങ്ങളില്ലാതെപ്പോഴും ആരോഗ്യമാ അസുവാജമൊത്തിട്ടെപ്പോഴും ഉല്ലാസമാ കിളക്കണ്ട പൂട്ടണ്ട വെയിൽ കൊള്ളേണ്ട നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട ഹുറുൽ നിസാലതിൽ എപ്പോഴും അടുത്തുണ്ട് താരാട്ടുപാടാൻ തോഴികൾ പലരുണ്ട് കൈമുട്ടുവാൻ ചില ദാസികൾ വരവുണ്ട് കടക്കണ്ണു കൊണ്ടൊരു നോട്ടവും ചിരിച്ചോണ്ട് സുഖിപ്പിക്കുവാൻ പല പാട്ടുകൾ അവർക്കുണ്ട് രസിപ്പിക്കുവാനിരുമാറുകൾ നിലയുണ്ട് ചനും ചെരിഞ്ഞും ചുറ്റിലും നടപ്പുണ്ട് മിസ്കിന്റെ കുന്നിൽ കൂട്ടമായി കളിയുണ്ട് മണിമേടകൾ കാണാനതിൽ പെരുത്തുണ്ട് യാക്കൂത്തിനാൽ പല ഭിത്തികൾ അതിലുണ്ട് അൻവാറിനാൽ ചില ഗുബ്ബകൾ അതിലുണ്ട് ആരും തൊടാത്ത ബകാറതിനകത്തുണ്ട് മാരന്റെ പേരിരു മാറിടത്തെടുത്തുണ്ട് മന്നാന്റെ പേരും ഒന്നതിനടുത്തുണ്ട് അതിരറ്റ ഹുബ്ബസ് വാജിനോടവർക്കുണ്ട് യാക്കൂത്ത് മറുജാനോട് തശ്ബീഹുണ്ട്
മലിനങ്ങളില്ല ശുദ്ധി എപ്പോഴുമുണ്ട്. മണവസ്തു പൂശാതെപ്പോഴും മണമുണ്ട്. മിന്നിത്തിളങ്ങും സ്വർഗവും ചിരിക്കൊണ്ട് ചുണ്ടിൻ്റെ വെളിയിൽ പല്ലു കണ്ടത് കൊണ്ട് ജിബിരീലി പോലും അമ്പരം നീട്ടുണ്ട്. അവർക്കുള്ള മുൻപല്ലിൻ്റെ ലങ്കൽ കണ്ട് തലയിൽ ധരിക്കാനൊരുക്കിമാറവർക്കുണ്ട്. ഈ ഭവനമേക്കാൾ കൈറതാണെന്നുണ്ട്. മോഹിച്ചതെത്തുന്നുണ്ട് ഫോൺ വിളിക്കേണ്ട. ഒലിക്കുന്ന നീരടുത്തുണ്ട് സ്ക്രൂ തിരിക്കണ്ട. പറക്കും ശരീ അതിലുണ്ട് കാറെടുക്കേണ്ട. നീ കരുതിയാൽ മതി പാറുമേ പറയണ്ട. വിളമ്പണ്ട നീ അതിൽ പാചകം ചെയ്യേണ്ട. കുഞ്ഞെന്ന സുച്ചതിനൊക്കെയുണ്ടതുകൊണ്ട കാലപ്പഴക്കം കൊണ്ട് നീ നരക്കേണ്ട. 33-ൽ ഒരിക്കലും കവിയണ്ട. ഉറക്കത്തിനായി സമയം അതിൽ കളയേണ്ട. മൗത്തിൻ്റെ ഗായതിനാൽ അതിൽ ഉറങ്ങണ്ട. നിനക്കുള്ള ഭവനം എവിടെയും തിരയേണ്ട. കസിറിൻ്റെ മുന്നിൽ പേരു നോക്കറയ്ക്കേണ്ട. അതിനുള്ള ബാബ തുറക്കുവാൻ പറയേണ്ട. അതിരറ്റ സ്വാഗതമരുളലുണ്ടതു കൊണ്ട ഖുർആൻ ഇതെല്ലാം വ്യക്തമായി പറയുന്നതാ. പല ഭാഗമിൽ നീ നോക്കിയാൽ കാണുന്നതാ. അത് കണ്ടു പോയാൽ സമ്മതിക്കും പൊന്നേ. യഥാർത്ഥമായൊരു രാജസദസിതു തന്നെ. നോക്കാം നിനക്കിത് ഹൽ അതാക സൂറത്തിൽ കാണുന്നതാ മുൽകൻ കബീറ എന്നതിൽ. റബ്ബിൻ്റെ തൗഫീഖാൽ ഇതെല്ലാം തന്നെ ലഭിക്കുന്നതാണവൻ ഇഷ്ടമായാൽ നിന്നെ. മണിയില്ല റബ്ബേ വാങ്ങുവാനാ വീട്. കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട്. അതിലേക്ക് നീയൊരു പാസ് താമന്നാനേ. അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ. സൗജന്യമായി ദുനി കബൂൽ ചെയ്യണമേ. ഇത് സ്വാലിഹാത്തിൽ സെയ്തി ചേർക്കണമേ. മൗത്തിൻ്റെ സമയം മുഅ്മിനായി മരിപ്പിക്കണേ. സമയം ഷഹാദത്തെന്ന നിധിയും നൽകണേ. ഗുണം ചെയ്യണേ നബി എപ്പോഴും നീ കോനേ. അസ്ഹാബികൾക്കും ആലിനും റഹ്മാനേ.